ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് അപ്കമിംഗ് ആയിട്ട് വരണിട്ട് പോകുന്ന പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ദിവാലി പാസ് ഇവൻ്റ് 6-ാം തീയതി ആയിരിക്കും വരുന്നത്. അപ്പോൾ 6-ാം തീയതി വരുന്ന ഈ ഒരു ദിവാലി പാസ് ഇവൻ്റ് എടുക്കാനായിട്ട് 100 ഡയമണ്ട് ആയിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ദിവാലി പാസ് ഇവൻ്റ് എടുത്താൽ ഇതിൻ്റെ അകത്ത് 7 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കട്ടാനയുടെ സ്കിൻ കിട്ടും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അവർ ദിവാലി പാസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡെയിലി മിഷൻസ് കാണും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ സ്കിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 6-ാം തീയതി വരുന്ന ആ ഒരു ദിവാലി പാസ് നമ്മളാണെങ്കിൽ 100 ഡയമണ്ട് കൊടുത്ത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഒരു 3 റിവാർഡ്സും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയതായിട്ട് ഇറങ്ങിയിട്ട് പോകുന്ന ഒരു ക്രിമിനൽ ബണ്ടിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ ഗോസ്റ്റ് ക്രിമിനൽ ബണ്ടിലാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയതായിട്ട് വരണിട്ട് പോകുന്നത്. ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ കാണാനായിട്ട്. അതോടൊപ്പം തന്നെ അടിപൊളിയായിട്ടുള്ള അനിമേഷനും എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോസ്റ്റ് എന്ന പേരുള്ള ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ പറയുന്നത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു നവംബർ മാസം തന്നെ, നവംബർ ഒരു പകുതിക്ക് ശേഷം ഒരു ഇവൻറ്റിലൂടെ ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഇവൻ്റ് എന്ന് കൺഫേം ആവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ക്രിമിനൽ ബണ്ടിൽ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ ഈ ഒരു ക്രിമിനൽ ബണ്ടിൽ ഇവൻറ്റിലൂടെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ആരൊക്കെ ഈ ഒരു ബണ്ടിൽ എടുക്കുമെന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഉടനെ തന്നെ പുതിയ മോക്കോ സ്റ്റോർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോക്കോ സ്റ്റോറിനകത്ത് വരണിട്ട് വന്ന മെയിൻ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഇമോട്ട്, 2 ഗൺസ്കിന്, പിന്നെ 2 ബണ്ടിലാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ റിമോട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഈറ്റ് മൈ ഡെസ്റ്റ് എന്നാണ് ഈ റിമോട്ടിൻ്റെ പേര്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ഇമോട്ട് എന്ന് പറഞ്ഞാൽ ബൂയ ബലൂൺ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഇമോട്ടാണ്. അപ്പോൾ ഈ ഒരു 2 ഇമോട്ടും ആ ഒരു മോക്കോ സ്റ്റോറിനകത്ത് കാണും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ മാഗിൻ്റെ ഈ ഒരു മോഡൽ ലെജൻഡറി സ്കിന്നും കാണുന്നതായിരിക്കും. അടുത്തായിട്ട് നാലാമത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ കിങ് ഫിഷറിൻ്റെ ലെജൻഡറി സ്കിന്നാണ്. അടുത്തായിട്ട് 5-ാമതായിട്ട് വരുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ്. കുഴപ്പമില്ല, നൈസ് ലുക്ക് തോന്നിക്കുന്നുണ്ട്. അടുത്തായിട്ട് ലാസ്റ്റത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൽ ബണ്ടിലാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു 6 റിവാർഡ്സ് അടങ്ങുന്ന മോക്കോ സ്റ്റോർ ഇവൻറ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റ് മാത്രം കൺഫേം അല്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും ഈ ഒരു മോക്കോ സ്റ്റോർ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരാഴ്ച എന്ന് വേണമെങ്കിലും വരാം. ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഈ ഒരു മോക്കോ സ്റ്റോർ വരാനാണ്. നാളെ വന്നില്ലെങ്കിൽ ഈ ഒരാഴ്ച തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്, ഗിഫ്റ്റ് സ്റ്റോറിനകത്ത് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഈ ഒരു മാസം ഓഫ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ആൾമോസ്റ്റ് കൺഫേം ആണ് വരുമെന്ന കാര്യം. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ദിവാലി വിഷ് പോലത്തെ ഒരു ഇവൻറ്റ് വരണിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു നവംബർ മാസം തന്നെ വരുമെന്നാണ് പറയുന്നത്. ആ ഒരു വിഷ് ഇവൻറ്റിനകത്ത് സോംബി സാമറേ ബണ്ടിൽ കാണുമെന്ന് ആൾമോസ്റ്റ് കൺഫേം ആണ്. അത് പോയിട്ട് വേറെയും കുറേ ലെജൻഡറി ബണ്ടിലും പിന്നെ ലെജൻഡറി ഗൺസ്കിന്നും കാണും. അപ്പോൾ എന്തായാലും ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഈ മാസം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ദിവാലി വിഷ് ഇവൻറ്റ് കാണുമെന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു വിഷ് ഇവൻറ്റ് വരുന്ന ആ ഒരു ഡേറ്റും പിന്നെ എന്തൊക്കെയായിരിക്കും മെയിൻ റിവാർഡ്സ് അതിനെക്കുറിച്ച് കൂടുതൽ കൺഫേം എന്തെങ്കിലും ലീക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് റിവാർഡ്സും കാണിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കുന്നുണ്ട്, എന്തെങ്കിലും കൂടുതൽ ലീക്ക് കിട്ടിയാൽ ഉടനെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.